ശ്രീ ഫക്രുദ്ദീൻ അലി ഈ പറഞ്ഞ രാഷ്ട്രീയം അതായത് ബി ജെ പി കേരളത്തിൽ ദുർബലമാവുകയാണ് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ സ്വാഭാവികമായും കിട്ടില്ല തൃശ്ശൂരടക്കം കിട്ടില്ല ഈ പറഞ്ഞ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഒന്നും കിട്ടില്ല ആ വോട്ടുകൾ എങ്ങോട്ട് പോകാനാണ് സാധ്യത ഇവിടെ പറഞ്ഞ ഈ സെനാരിയോ താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി ഒരു പത്ത് ശതമാനം വോട്ടിലേക്ക് ചുരുങ്ങുക അതായത് അവരുടെ ബേസ് വോട്ടിലേക്ക് അവരുടെ കേഡർ വോട്ടിലേക്ക് ചുരുങ്ങുക ഹിന്ദു ജനസാമാന്യത്തിന്റെ വോട്ട് സി പി എമ്മിലേക്ക് ഇടതുമുന്നണിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നൊരു സാഹചര്യം താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മളെ പിന്നെ ഒരുപാട് സമയമുണ്ട് എങ്കിൽ പോലും അതിൽ പറയാവുന്ന ഒരു കാര്യം ബി ജെ പിയുടെ നിങ്ങൾ പൊതുവെ വളർച്ച നോക്കി കഴിഞ്ഞാൽ ഇരുപത് ശതമാനം വോട്ടിലെത്തന്നുള്ളതായിരുന്നു അവർ കൃത്യമായിരുന്നു ഇവിടെ കർണാടകയിലൊക്കെ ഈ ഇരുപത് ശതമാനം വന്നതിനുശേഷം അവർ ഭീകരമായി പിടിച്ചു കയറിയിട്ടുണ്ട് ഇവിടെ അവർക്ക് ഇരുപത് ശതമാനം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഇനി രണ്ടാമത്തെ ചോദ്യം ഈ ഇരുപത് ശതമാനം നിലനിർത്താൻ പറ്റുന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിനു മുമ്പ് ഇവർക്ക് ഇതുവേപോലെ വലിയൊരു മൊമെൻറ്റ് വരുന്നുണ്ടാക്കിയ ലോക്സഭാ ഇലക്ഷനിൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ വന്ന സമയത്ത് അവരുടെ വോട്ട് പേഴ്സിൻ്റെ വലിയ കുറവുണ്ടായിട്ടില്ല ഏതാണ്ട് അവർ അങ്ങനെ തന്നെ നിലനിർത്തി അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ അത് അവർ നിലനിർത്തുന്നതാണ് അല്ല അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഞാൻ അതിന്റെ കണക്ക് പറയാം അത് നമ്മളിന്നല്ലേ പഞ്ചായത്ത് അല്ലല്ലോ മികച്ച വോട്ട് വിഹിതം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറിൽ അവരുടെ ബെസ്റ്റ് വോട്ട് വിഹിതമാക്കി വർദ്ധിച്ചു അതിന് കാരണം ബി ഡി ജെ എസ് എന്ന സഖ്യകക്ഷി അവർക്കുണ്ടായി എൻ ഡി എക്ക് ബെസ്റ്റ് വോട്ട് ഷെയർ ഉണ്ടായി അതിനെ വെല്ലുന്ന പ്രകടനം രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് പോസ്റ്റ് ശബരിമല കാലത്ത് കാഴ്ചവെച്ചു അതാണ് ബിജെപിക്ക് ഏറ്റവും അധികം മുപ്പത് ലക്ഷം വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതായത് ഈ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏറ്റവും അധികം വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പാണ് അപ്പം ഫക്രുദ്ദീനെ പൊല്ലിൽ ആളുകൾ വിചാരിച്ചു മുപ്പത് ലക്ഷം വോട്ട് എന്ന ഒരു സൈക്കോളജിക്കൽ മാർക്കിൽ ബിജെപി എത്തിയിരിക്കുന്നു മുമ്പോട്ടാണ് പോകാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്ത എന്താ സംഭവിച്ചത് ഈ പറഞ്ഞ വോട്ട് കൂത്തു താഴേക്ക് പോയി മുപ്പത് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷത്തിലേക്ക് താഴെ പോയി പാലക്കാട് നമ്മൾ എന്താണോ കണ്ടത് അത് കേരള വ്യാപകമായി ആവർത്തിച്ചത് മാത്രമല്ല കോട്ടയം കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ ബിജെപിയുടെ വോട്ട് പേഴ്സെന്റ് പത്തിന് താഴെ പോയി ഇത് കേരളത്തിൽ അതായത് ലോക്സഭാ ഇലക്ഷനിൽ ഉയരുകയും പതിനാറ് ശതമാനം വരെ ഉയരുകയും പിന്നെ പതിനൊന്ന് ശതമാനത്തിലേക്ക് താഴുകയും ചെയ്തത് നമ്മുടെ കണ് മുമ്പിൽ അഞ്ചു വർഷം മുമ്പ് നടന്നതാണ് അതല്ലേ ഇനിയും സംഭവിക്ക ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് കോവിഡ് സിനാരിയോയിലാണ് കോവിഡ് നമ്മൾ സ്വാതന്ത്ര്യം കാണുന്ന ഒരു ഇത്തരം ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ആ കോവിഡ് സിനാരിയോടെ ഏറ്റവും വലിയ പക്ഷേ ആ ഗവൺമെൻറ് ഭേദപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്തു എന്ന് ജനങ്ങൾക്ക് ഒരുപാട് ആരോപണങ്ങൾ ഒരു പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇതുവരെ വരാത്ത ആരോപണങ്ങൾ വന്നു പക്ഷേ ഓരോ ആളുകളുടെ വീട്ടിലും കിറ്റും മറ്റ് കാര്യങ്ങളും എത്തി പെർഫോം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് പേടിക്കേണ്ട എന്നുള്ളൊരു ഫീൽ നാട്ടുകാർക്കുണ്ടായി അതിൻ്റെ വില യു ഡി എഫ് എൽ ഡി ബി ജെ പി ഒരേപോലെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കണ്ടത് എന്താ മാധാവി ഇവർ രണ്ടുപേരും അധികാരത്തിൽ വരുന്നല്ലേ ആ സിനോരിയെ കഴിഞ്ഞവണത്തു രണ്ട് ബി ജെ പി ഇരുപത് ശതമാനം വോട്ട് നേടി അതിൽ മുന്നോട്ട് പോയി കല്യാണസിംഗ് മന്ത്രിസഭ രൂപീകരിച്ച ശേഷവും ബാബറി മസ്ജിദ് ആനന്ദര കാലഘട്ടത്തിൽ ബി ജെ പി പത്ത് സീറ്റ് താഴെപ്പോയി യു പിയിൽ പത്ത് സീറ്റ് താഴെപ്പോയ ബി ജെ പി ആണ് അന്ന് കോൺഗ്രസ് ഇരുപത് എനിക്ക് രണ്ടായിരത്തി മുമ്പ് കോൺഗ്രസ് ഇരുപത് മറ്റോ സീറ്റ് കിട്ടിയിട്ടുണ്ട് അവ ബി ജെ പി ആണ് പിന്നെ അവിടെ എൺപത് സീറ്റ് പിടിച്ചത് അപ്പൊ ഇവരെ നമ്മളൊരു ഇഷ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആടും ആടലോടകവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ല നമുക്ക് മുന്നിലുള്ള എക്സാമ്പിൾ വെച്ചല്ലേ സംസാരിക്കാം അല്ല അഭിലാഷ് കേരളത്തിലെ എക്സാമ്പിൾ കോവിഡ് സിനാരിയോ എന്തുകൊണ്ടാണ് സിനിമമായിരുന്നു ആ സമയത്ത് പക്ഷെ കോൺഗ്രസ് ശരിയാണ് തൊട്ട് മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് വീതം ചെറുതായിട്ട് കൂടിയാണ് ചെയ്യുന്നത് എൺപത്തി ലക്ഷ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് യു ഡി എഫിനെ കിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുക ഇവിടെ ഭരിച്ച പാർട്ടിയാണ് സ്വാതന്ത്ര്യകാനന്ദൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടിയാണ് ഇവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വീതമല്ല കേരളത്തിൻ്റെ രീതി അനുസരിച്ച് അവർ അധികാരത്തിൽ വേണ്ടതാണ് അത്രമാത്രം ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് ഈ ചാനൽ ഡിബേറ്റുകളൊക്കെ വന്നതാണ് പക്ഷേ വന്നിട്ടില്ല അവിടെയാണ് ബി ജെ പിയുടെ വോട്ട് വീതം ഈ കൊന്നു വരുന്നത് പക്ഷേ പിന്നെ ഇപ്പം വന്നിട്ട് അവർ വോട്ട് വീതം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറച്ചൊരു അഭിപ്രായം പറയണ പഞ്ചായത്ത് ഇലക്ഷൻ വരട്ടെ എന്നുള്ളത് അതിൽ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ചാടിക്കത് പൊളിറ്റിക്കലായിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല